नमस्ते नामि पढ़ी और कवि डॉक्टर के नाम मस्तूर का पत्र पढ़कर नाम क्या है डॉक्टर के नाम मस्तूर का पत्र बर्थोल्ड ब्रेक एर कवि पढ़कर नाम क्या है डॉक्टर के नाम मस्तूर का पत्र प्रोक्ति कविता लेखक बर्थोल्ड ब्रेक बर्थोल्ड ब्रेक पी नमक वाईक बर्थोल्ड ब्रेक का जन्म जर्मनी के ऑक्सबर्ग में अडारिगसव अडानबे में हुआ था। अंग्रेजी और चीनी साहित्यों में आप बहुत रुचि रखते थे। आपने निबंध नाटक कविता आदि अनेक विधाओं में रचनाएं की। आप प्रमुख समाज दार्शनिक भी थे। 1956 अगस्त 14 को आपका देहांत हुआ। बर्थोल्ड ब्रेक्ट का जन्म जर्मनी के ऑक्सबर्ग में 1898 में हुआ था। 1898 जर्मनी के ऑक्सबर्ग नम्मुडे बर्थोल्ड ब्रेक्ट जनिच्चत। अंग्रेजी और चीनी साहित्यों में आप बहुत रुचि रखते थे। രുചി എന്ന് പറഞ്ഞാൽ താല്പര്യം. ഇംഗ്ലീഷിലും ചൈനീസ് ഭാഷയിലും അദ്ദേഹത്തിന് വളരെ താല്പര്യം ഉണ്ടായിരുന്നു. അപ്നെ നിബന്ധ നാടക കവിത ആദി അനേക വിധാവുമേ രചനായും കി ഏതൊക്കെ രീതിയിലുള്ള എഴുതിയിട്ടുണ്ട്? നിബന്ധ എഴുതിയിട്ടുണ്ട്, നാടകമുണ്ട്, കവിത, അങ്ങനെ പല തരത്തിലുള്ള സാഹിത്യം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അപ്രമുഖ സമാജ ദാർശനിക് പീതെ ഒരു നല്ല സാമൂഹ്യ ദാർശനികൻ ആയിരുന്നു. 1956 1956 ഓഗസ്റ്റ് 14 കോ ആപ്ക ദേഹാന്ത് ഹുവാത്ത 1956 ഓഗസ്റ്റ് 14 അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഒന്നുകൂടെ ഞാൻ വായിക്കാം. ബർത്തോൾഡ് ബ്രേക്ക ജന്മ ജർമ്മനിക്ക് ഓർസ്ബർഗ് മേ 1898 में हुआ था। अंग्रेजी और चीनी साहित्यों में आप बहुत रुचि रखते थे। आपने निबंध नाटक कविता आदि अनेक विधाओं में रचनाएं की। आप प्रमुख समाज दार्शनिक भी थे। 1956 अगस्त 14 को आपका देहांत हुआ था। मनसो इन नमक कवि वरा कवि वाई हमें मालूम है अपनी बीमारी का कारण वह एक छोटा सा शब्द है जिसे सब जानते हैं पर कहता कोई नहीं। जब बीमार पड़ते हैं तो बताया जाता है सिर्फ तुम्हें डॉक्टर हमें भेजा सकते हो। जनता के पैसों से बने बड़े बड़े मेडिकल कॉलेजों में खूब सारा पैसा खर्च करके 10 साल तक डॉक्टरी की शिक्षा पाई है तुमने, तब तो तुम हमें अवश्य अच्छा कर सकोगे। क्या सचमुच तुम हमें स्वस्थ कर सकते हो? आद्य भाग नोगी हमें मालूम है अपनी बीमारी का कारण वह एक छोटा सा शब्द है जिसे सब जानते हैं पर कहता कोई नहीं। जब बीमार पड़ते हैं तो बताया जाता है सिर्फ तुम्हें डॉक्टर हमें भेजा सकते हो। हमें मालूम है ഞങ്ങൾക്ക് അറിയാം अपनी बीमारी का कारण बीमारी अर्थ എന്താണ് രോഗം बीमारी രോഗം അർത്ഥം കൂട എഴുതിക്കണം हमें मालूम है अपनी बीमारी का कारण या रोग वह एक छोटा सा शब्द है अदर चब्द रोग कारण मालूम है वह एक छोटा सा शब्द है अदर चब्द चाकू जिसे सब जानते हैं पर कहता कोई नहीं
ഇത് എല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ രോഗ കാരണം എല്ലാവർക്കും അറിയാം. പർ കഹത്ത കോയേ നഹി, പക്ഷെ ആരും അത് പറയുന്നില്ല. കൊയി നഹി കഹത്ത, ആരും തന്നെ അത് പറയുന്നില്ല. ഒരു ഡോക്ടറുടെ പേരില് ആരെഴുതുന്ന ഒരു കത്താണെന്നാ പറഞ്ഞത്? മസ്തൂർ. മസ്തൂർ അർത്ഥക്കാകെയും തൊഴിലാളി. ഒരു തൊഴിലാളി എഴുതുന്ന കത്താണ്. ഹമേം മാലൂഹേം, ഞങ്ങൾക്കറിയാം. അപ്പന ഈ ബീമാരിക്കാരൻ ഞങ്ങളുടെ രോഗത്തിന്റെ കാരണം അറിയാം. വഹി ഏക്ക് ചോട്ടാസ ശബ്ദഹേം, അതൊരു ചെറിയ വാക്കാണ്. ജിസ്സെ സബ് ജാൻതേഹേം, അത് എല്ലാവർക്കും അറിയാം. വർക്കൗത്ത കൊയ്യനഹേം, പക്ഷെ ആരും അത് പറയുന്നില്ല. ജബ് ബീമാർ പഠത്തേഹേം തോ പെതായ ജാത്താഹേം സിർഫ് തുമേം ഡോക്ടർ ഹമേം ബജാ സക്തേഹോ. ജബ് ബീമാർ പഠത്തേഹേം, ഞങ്ങൾ രോഗികൾ ആയിത്തീരുമ്പോൾ ഒരു തൊഴിലാളി ജോലി ചെയ്ത് ചെയ്ത് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് എന്തായിത്തീരുന്നു? അവസാനം ഒരു രോഗിയായിത്തീരുന്നു. ജബ് ബീമാർ പഠത്തേഹേം, ഞങ്ങൾ രോഗികൾ ആകുമ്പോൾ തോ പെതായ ചാത്താഹേം, ഞങ്ങൾ എന്ത് പറയുന്നു? സിർഫ് തുമേം ഹമേം ബജാ സക്തേഹേം, ഒരു ഡോക്ടറോട് ചോദിക്കുന്നു, ഡോക്ടർ ഞങ്ങളെ രക്ഷിക്കാന് കഴിയുമോ? ഒരു മസ്തൂർ, ഒരു തൊഴിലാളി ആരായിത്തീരുന്നു? ബീമാരി, രോഗിയായി തീർന്നു കഴിയുമ്പോൾ ചെന്ന് എന്ത് ചോദിക്കുന്നു? തുമേം ഹമേം ബജാ സക്തേഹേം, കിസസെ കാത്തേഹേം, ഡോക്ടർ സെ കാത്തേഹേം, കോൺ കാത്തേഹേം? മസ്തൂർ. തൊഴിലാളി ചെന്ന് ഡോക്ടറോട് ചോദിക്കുകയാണ്, തുമേ ഹമേം ബജാ സക്തേഹോ, നിങ്ങൾക്ക് ഞങ്ങളെ രക്ഷിക്കാന് കഴിയുമോ? ഒന്നുകൂടെ നോക്കിയ എത്രയും ഭാഗം. ഹമേം മാലോം ഹേം, അപ്പനെ ബീമാരി കാരൻ, വഹി ഏക്ക് ചോട്ട സ ശബ്ദ ഹേം, ജിസെ സബ് ജാൻതേ ഹേം, പർ കൗത കോയി നഹീം. ജബ ബീമാർ പഠത്തേ ഹേം തോ ബദായ ജാത ഹേം സിർഫ് തുമേം ഹമേം ബജാ സക്തേ ഹോ. മസ്തൂർ, കിസസെ ഹമേം ബജാ സക്തേ ഹോ? ഡോക്ടർ സെ കൗതേ ഹേം ഹമേം ബജാ സക്തേ ഹോ. അടുത്ത് നോക്കിക്കേ. ജനതാക്കെ പൈസെ സേബനെ ബഡേ ബഡേ മെഡിക്കൽ കോളേജോ മേം, ഖൂബ് സാരാ പൈസ ഖർച്ച് കർക്കേം, ദസ സാൽ തക് ഡോക്ടറി കി ശിക്ഷ പായി ഹേം തുംനെ, തബ് തോ തും ഹമേം അവശ്യ അച്ഛാ കർ സകോഗേ, ക്യാ സച്ച് മുച്ച് തും ഹമേം സ്വസ്ഥ കർ സക്തേ ഹോ. ജനതാ കെ പൈസോം സെ ബനെ ബഡേ ബഡേ മെഡിക്കൽ കോളേജോ മേ, ഖൂബ് സാരാ പൈസ ഖർച്ച് കർക്കേ, ദസ സാൽ തക് ഡോക്ടറി കി ശിക്ഷ പായി ഹേം തുംനെ, തബ് തോ തും ഹമേം അവശ്യ അച്ഛാ കർ സകോഗേ. ജനതാ കെ പൈസോം സെ ബനെ, ജനങ്ങളുടെ പൈസ കൊണ്ട് ഉണ്ടാക്കിയ ബഡേ ബഡേ മെഡിക്കൽ കോളേജോ മേ, ബഡേ ബഡേ മെഡിക്കൽ കോളേജോ മേ, വലിയ വലിയ മെഡിക്കൽ കോളേജുകളിൽ ഖൂബ് സാരാ പൈസ ഖർച്ച് കർക്കേ, ഖൂബ് നല്ല ധാരാളം പൈസ ചെലവാക്കി, ഖർച്ച് എന്താണ്? ചിലവാക്കി, ധാരാളം പണം ചിലവാക്കി, ദസ് സാൽ തക്ക, എത്ര വർഷത്തോളം? 10 വർഷത്തോളം ഡോക്ടറിക്ക് ശിക്ഷ പായിഹേം തുമ്നെ, ഡോക്ടർ പഠനം പൂർത്തിയാക്കിയ നിങ്ങൾക്ക്, തപത്വത്തും അമേ അവശ്യ അച്ചാക്കർ സഹോകെ, തീർച്ചയായും അവശ്യതാണ്, തീർച്ചയായും ഞങ്ങളെ സുഖപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും. ഡോക്ടറോട് എന്താ വസ്തു ചോദി പറയുന്നത്? ജനതാക്കെ പൈസോം സെ ബനെ, ആരുടെ പൈസ കൊണ്ടാണ് വലിയ വലിയ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയിരിക്കുന്നത്? ജനങ്ങളുടെ പൈസ കൊണ്ട്. ബഡേ ബഡേ മെഡിക്കൽ കോളേജോ മേ, വലിയ വലിയ മെഡിക്കൽ കോളേജുകൾ ഉണ്ടാക്കി, ഖൂബ് സാരാ പൈസ ഖർച്ച് കർക്കേം, നന്നായി പണം ചിലവാക്കി, ദസ സാലത്തക്ക്, എത്ര വർഷത്തോളം? 10 വർഷത്തോളം MBBS പഠനം പൂർത്തിയാക്കിയ ഒരു ഡോക്ടർക്ക്, തുമ്നെ തപത്തോ തും അമേം അവശ്യ അച്ചാക്കർ സകോകെ, തീർച്ചയായും ഞങ്ങളെ അങ്ങനെ പഠിച്ച ഒരു ഡോക്ടർക്ക്, നിങ്ങൾക്ക് അല്ലെങ്കിൽ താങ്കൾക്ക് തീർച്ചയായും ഞങ്ങളുടെ രോഗം സുഖപ്പെടുത്താന് കഴിഞ്ഞേക്കും. മനസ്സിലായല്ലോ അത്രയും.
ഒന്നുകൂടെ ഞാൻ വായിക്കാം ജനതാക്കെ പൈസോം സെ ബെനെ 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 ബെഡെ ബെഡെ മെഡിക്കൽ കോളേജോ മേ ഖൂബ് സാരാ പൈസ ഖർച്ച് കർക്കെ ദസ സാൽ തക്ക ഡോക്ടറി കി ശിക്ഷ പായി ഹിം തുമനെ തബ് തോ തും ഹമേ അവശ്യ അച്ച കർ സകോഗെ ഇനി ബാക്കി അച്ഛാ ധന്യവാദ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.